ഈ കഴിഞ്ഞ ദിവസം ഒരു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ വരുന്നതുവരെ ദിലീപ് ഒരു കുറ്റവാളിയാണെന്നാണ് പലരും കരുതിയിരുന്നത്. എന്നാൽ പുതിയ വെളിപ്പെടുത്തലോടെ ഇതൊന്ന് പഠിക്കണമെന്ന് തീരുമാനിച്ചതിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ആദ്യം മുതൽ ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് അതിലെ പൊരുത്തക്കേടുകൾ മനസ്സിലാക്കാൻ അധിക ദൂരം പോകേണ്ടി വരില്ല. പിന്നാമ്പുറത്തേക്ക് പോയാൽ സംഭവ ദിവസം പൾസർ സുനി കാട്ടിക്കൂട്ടിയ വിക്രിയകൾക്ക് ശേഷം ആ നടി സംവിധായകനും നടനുമായ ലാലിൻ്റെ വീട്ടിലാണ് അഭയം പ്രാപിച്ചത്. ലാൽ ഉടൻ തന്നെ നടിയെ വേണ്ട രീതിയിൽ പരിചരിക്കുകയും പി ടി തോമസ് എം എൽ എ വിളിച്ച് കാര്യം അറിയിക്കുകയും ചെയ്തു. സംഭവം പോലീസിൽ അറിയിച്ചു. പോലീസെത്തി മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതാണ് ജനത്തിന് അറിവുള്ള കാര്യം. ഈ കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല, ലവലേശം പോലുമില്ല. എന്നിരിക്കെ ഇതേ ലാലിൻ്റെ ഉടമസ്ഥതയിലുള്ള ലാൽ മീഡിയ സ്റ്റുഡിയോയിൽ കൊണ്ടുചെന്ന് ശബ്ദ ക്രമീകരണം നടത്തിയ ഓഡിയോയും വീഡിയോയുമാണ് ദിലീപ് വീട്ടിലിരുന്ന് കണ്ടതും കേട്ടതും എന്ന് ഏതവൻ പറഞ്ഞാലും വിശ്വസിക്കാൻ അല്പം പ്രയാസമാണ്. ഇനി സാധിക്കും ഏതെങ്കിലും സൗണ്ട് എഞ്ചിനീയർ ചെയ്തു കൊടുത്തു എന്ന് പറയാം, അല്ലെങ്കിൽ പറഞ്ഞുവെങ്കിൽ. എങ്കിൽ ആ സൗണ്ട് എഞ്ചിനീയർ എവിടെ? ഇവിടെയാണ് ഒരു ക്രൈമിനെ സംബന്ധിച്ച് പോലീസ് നിഘണ്ടുവിലെ ആദ്യ സംഗതി ഒത്തുവരുന്നത്. നോ ക്രൈം ഈസ് പെർഫെക്റ്റ്. ബാലചന്ദ്രകുമാര താങ്കളുടെ ആദ്യ മൊഴി തന്നെ വിരുദ്ധ മൊഴിയാണ്. ബാലചന്ദ്രകുമാരൻ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സിനിമയ്ക്ക് വേണ്ടിയാണ് ദിലീപിനെ സമീപിക്കുന്നത്. ദിലീപിൻ്റെ സുഹൃത്തായ ലാൽ ജോസിനോട് പോലും ഇല്ലാത്ത അടുപ്പം ഈ ആളോട് ഉണ്ട് എന്നാണ് ബാലചന്ദ്രകുമാരൻ അവകാശപ്പെടുന്നത്. സംവിധാനത്തിൻ്റെ ബാലപാഠം പോലും ശരിക്കറിയില്ലാത്ത ഇയാൾ തിരക്കഥ ചർച്ചയ്ക്കായാണ് ദിലീപിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത്. ദിലീപ് വലിയ പിരിമുറുക്കത്തിലാണ് എന്നാണ് ഇയാൾക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. ഇത്രയും അയാൾ പറഞ്ഞ കഥ. പിന്നീട് ഏതോ ഒരു VIP കൊണ്ടുവന്ന കാസറ്റ് ഇട്ട് കാണുന്നു. അത് നടിയുടെ പ്രശ്നമുള്ള കാസറ്റാണ് എന്ന് ബാലചന്ദ്രകുമാർ മനസ്സിലാക്കുന്നു. സഫീദരയുടെ അതിർവരമ്പ് ലംഘിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ ക്ഷണിച്ചുവെങ്കിലും കണ്ടില്ല. ഇവിടെ ഒരു കാര്യം കാണാതെ പോകരുത്. നമ്മളിൽ ആരെങ്കിലും അതീവ രഹസ്യമായ ഒരു കാര്യം ആലോചിക്കുമ്പോഴും അത് ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ വീട്ടിൽ വരുന്ന കറവക്കാരനെയോ അടിച്ചു തെളിക്കാരിയെയോ കൂടെ ഇരുത്തുമോ? അയാൾ പറയുന്നതിനനുസരിച്ച് ദിലീപിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണിത്. അത് കാണാൻ കഥ പറയാൻ വന്ന ഒരുത്തനെ കൂടെ ഇരുത്തി എന്ന് പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകും. ഞങ്ങൾ കണ്ടെത്തിയ, ഞങ്ങൾക്ക് മനസ്സിലായ പ്രധാന കാര്യങ്ങൾ ആരെയും അതിശയിപ്പിക്കും. പൾസർ സുനി ഇതിനു മുൻപും ഇതുപോലെ നടിമാരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നടി മേനകയെ മാത്രമേ അത് തുറന്നു പറഞ്ഞുള്ളൂ. മാനഭയം കൊണ്ടും കേസിൽ സാക്ഷിയായി മാധ്യമ വിചാരണ നേരിടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും മറ്റു ചില അല്ലെങ്കിൽ ഇരയായിട്ടുള്ള മറ്റാരും ഇത് വെളിപ്പെടുത്തിയിട്ടില്ല. ഈ കേസുകളൊന്നും ദിലീപിൻ്റെന്നല്ല മറ്റാരുടെയും പ്രേരണയാലാണ് എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടുമില്ല. പൾസർ സുനി ദിലീപുമായി നല്ല അടുപ്പമുണ്ടായിരുന്ന ആളാണ്. ആ അടുപ്പത്തിൻ്റെ പേരിൽ ഒരു സിനിമ നിർമ്മിക്കാൻ പദ്ധതിയിടുകയും അതിന് ദിലീപിനോട് ഡേറ്റ് ചോദിക്കുകയും ചെയ്തിരുന്നു. അത് ദിലീപ് സമ്മതിച്ചിരുന്നില്ല, ഡേറ്റ് കൊടുത്തതുമില്ല. പൾസർ സുനി സ്വന്തം ഇഷ്ടപ്രകാരം ഒരു നടിയെ ഉപദ്രവിക്കുന്നു. ആ സമയത്ത് തന്നെ നടിക്കും തനിക്കും വിരോധമുള്ള ദിലീപിൻ്റെ പേർ പൾസർ സുനി പറയുന്നു. പൾസർ സുനിയെ ദിലീപിനറിയാം എന്നതുകൊണ്ട് മാത്രം ദിലീപാണിത് ചെയ്യിച്ചതെന്ന് തെളിയിക്കാൻ ഒരു തെളിവുമില്ല. അങ്ങനെയെങ്കിൽ ആ നടിയടക്കം ധാരാളം പേർക്ക് പൾസർ സുനിയെ അറിയാമായിരുന്നു. ഗോവയിൽ ഷൂട്ടിങ്ങിന് പോയ ആ നടിയെ കാറിൽ പോയി വിളിച്ചുകൊണ്ടുവന്നത് പൾസർ സുനിയാണെന്ന് മൊഴിയുണ്ട്. ഇനി ബാലചന്ദ്രകുമാരൻ ആരുടെയോ ശുപാർശ പ്രകാരം ആർക്കോ വേണ്ടി ദിലീപിൻ്റെ അടുത്ത് വന്നു. അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ദിലീപ് സിനിമ സമ്മതിച്ചതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിക് പോക്കറ്റ് എന്ന സിനിമയുടെ തിരക്കഥയുടെ ചില ഭാഗങ്ങൾ ദിലീപിന് വായിച്ചു കേൾപ്പിക്കാനാണ് അയാൾ ദിലീപിൻ്റെ അടുത്ത് വന്നത്. തിരക്കഥയുടെ ഭാഗങ്ങൾ വായിക്കുകയും ദിലീപ് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് സിനിമ ഡിസ്കഷൻ എന്ന് പറയുന്നത്. സിനിമ പോക്കറ്റടിയുമായി ബന്ധപ്പെട്ടതാണ്. പോലീസ് ഉദ്യോഗസ്ഥർ അതിലെ കഥാപാത്രങ്ങളുമാണ്. അതിലെ ചില കഥാപാത്രങ്ങളും ദിലീപും ചേർന്ന് കഥയിലെ മർമ്മപ്രധാനമാണ് എന്ന് സംവിധായകൻ പറഞ്ഞ ഭാഗങ്ങൾ പറഞ്ഞു നോക്കുകയും വേണ്ട തിരുത്തലുകൾ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു.
ദിലീപ് പറയുന്ന തിരുത്തലുകൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ദിലീപിൻ്റെ നിർദ്ദേശാനുസരണം ഇത് സംവിധായകൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഞങ്ങളുടെ ചോദ്യം ഇതാണ്, യഥാർത്ഥ തിരക്കഥയിൽ ഇല്ലാത്ത ഒരു ഭാഗം യാഥാർത്ഥ്യമാണെന്ന വ്യാജേന ദിലീപിന് വായിച്ചു കേൾപ്പിക്കുകയും അത് പലവട്ടം ഉരുവിടിവിച്ചും ആരുടെ നിർദ്ദേശമനുസരിച്ചാണ്? ദിലീപിന് അറിയാവുന്നതുപോലെ ബാലചന്ദ്രകുമാറിനും പൾസർ സുനിയെ അറിയാം. അങ്ങനെ വരുമ്പോൾ പൾസർ സുനിയും ബാലചന്ദ്രകുമാറും കൂടി മറ്റാരോ തയ്യാറാക്കി കൊടുത്ത തിരക്കഥയനുസരിച്ച് ദിലീപിനെയും കുടുംബത്തെയും തകർക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നതിന് നടന്ന ശ്രമമല്ലേ ഇത് എന്നാണ് വരുന്ന സംശയം. ജയിലിൽ വെച്ച് പൾസർ സുനി എഴുതി എന്ന് പറയുന്ന കത്തിൻ്റെ കൈയക്ഷരം പരിശോധിക്കണം. സുനിയുടേത് അല്ല എങ്കിൽ അന്ന് ജയിലിൽ പൾസറിനോട് ഒപ്പമുണ്ടായിരുന്ന എല്ലാവരുടെയും കൈയക്ഷരം പരിശോധിക്കണം. ഇത് ജയിൽ അധികാരികളുടെ അറിവില്ലാതെ പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കില്ല. പൾസർ സുനി സഹതടവുകാരൻ ആയിരുന്ന വ്യക്തിയെ വിളിച്ചതും യാദൃച്ഛികമല്ല, തിരക്കഥയുടെ ഭാഗമായിരിക്കാം. 4 വർഷം മുൻപ് പോലീസ് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടന്നത് കേട്ട് തെളിവ് റെക്കോർഡ് ചെയ്ത വ്യക്തി അത് യഥാസമയം പോലീസിനെ അറിയിച്ചില്ല എന്ന് പറഞ്ഞതും ഗൂഢാലോചന കുറ്റം തന്നെയാണ്. ബാലചന്ദ്രകുമാറിന് കുരുക്ക് മുറുകുന്നത് അതിൽ മാത്രമല്ല, ഈ വിവരം പറഞ്ഞ് ദിലീപിനെയും അനൂപിനെയും വിളിച്ച് വിലപേശി പണം നേടാൻ ശ്രമിച്ചു, അത് നടന്നില്ല. അതിൻ്റെ പേരാണ് ബ്ലാക്ക്മെയിലിംഗ്. ദിലീപിന് ഗൂഢാലോചന കുറ്റം മാത്രമേ ഉള്ളൂ, ബാലചന്ദ്രകുമാറിനും പൾസർ സുനിക്കും ബ്ലാക്ക്മെയിലിങ്ങും കൂട്ടിനു വരും. ഇവിടെയാണ് ബാലചന്ദ്രകുമാറിന് തെറ്റുപറ്റിയത്. തൻ്റെ കയ്യിലുള്ള തെളിവ് വെച്ച് ദിലീപിൻ്റെ അനിയനെയും അളിയനെയും ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പണം തട്ടാനാണ് സമയം പറഞ്ഞ് തിരുവനന്തപുരത്ത് വരാൻ പറഞ്ഞത്. എന്നാൽ ചില സിനിമകളിൽ കാണുന്നത് പോലെ പ്രതീക്ഷിച്ചവരല്ല എത്തിയത്, ദിലീപ് നേരിട്ടാണ് വന്നത്. അത് ബാലചന്ദ്രകുമാറിൻ്റെ കണക്കൂട്ടലുകൾക്ക് അപ്പുറത്തായിരുന്നു. വിളിച്ചു വരുത്തിയ ആൾ നേരിട്ട് വന്ന് 20 പ്രാവശ്യം വിളിച്ചിട്ടും കാണാൻ കൂട്ടാക്കിയിട്ടില്ലാത്തവൻ്റെ കള്ളത്തരം അയാൾ തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ദിലീപിന് ഒന്നും ഒളിക്കാൻ ഇല്ലാത്തതിനാലാണ് ദിലീപ് സധൈര്യം തിരുവനന്തപുരത്ത് എത്തിയത്. വായിച്ചു കേട്ട് തിരുത്തിയ തിരക്കഥയിൽ ഇതുപോലെ ഒരു ചതി ഒളിച്ചിരിപ്പുണ്ട് എന്ന് ദിലീപ് അറിഞ്ഞിരുന്നില്ല. ദിലീപിനി ചെയ്യേണ്ടത് ഇതാണ്, ചതിച്ചും വഞ്ചിച്ചും ബ്ലാക്ക്മെയിൽ നടത്തിയും പണമുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ പോലീസിൽ പരാതിപ്പെടണം. ദിലീപിനെ കുടുംബസഹിതം നശിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവരെ കൂട്ടിലാക്കണം. ആദ്യത്തെ, അതായത് വിചാരണ നടക്കുന്ന കേസിൽ ദിലീപിന് ശിക്ഷ കിട്ടാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയവരാണ് പുതിയ തിരക്കഥയുടെ പിന്നാമ്പുറത്തെന്ന് ആർക്കും മനസ്സിലാകും. പ്രശസ്ത സുപ്രീംകോടതി അഭിഭാഷകൻ രാം ജെഠ്മലാനി ഒരിക്കൽ പറഞ്ഞു, ഒരു കാര്യം നിങ്ങൾക്ക് കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല എങ്കിൽ കോടതിയെ ആശയക്കുഴപ്പത്തിലാക്കുക. ഇത് അതേപടി പിന്തുടരുന്നത് ആരുടെ ബുദ്ധിയാണ്? ഇതിനുത്തരം കണ്ടെത്തിയാൽ ഈ കേസിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കും.